രാഘവിൽ സീരിയലിന്റെ ഗെറ്റപ്പിന്റെ ഭാഗമായിട്ടാണ് ഈ ലോക്ക്ഡൗൺ സമയത്ത് ഇങ്ങനെ ഔട്ട്ഡോറിൽ ഒരു പരിപാടി നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ കഥാപാത്രം പോലീസ് ആയതുകൊണ്ട് നമുക്ക് ഈ ഒരു രൂപത്തിൽ വേണമല്ലോ പോകാൻ ഇപ്പൊ ലോക്ക്ഡൗൺ ആയാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ലോക്ക്ഡൌണിന് കഴിഞ്ഞ ഉടനെ രാഘവിൽ തുടങ്ങുന്നതായിരിക്കും ഷൂട്ടിങ് അപ്പൊ ഏതാനും ദിവസങ്ങൾ മാത്രം കഴിഞ്ഞ ലോക്ക്ഡൌൺ സമയത്ത് ഞാൻ ചെയ്തിരുന്നത് കൂടത്തായ് എന്ന് പറഞ്ഞ സീരിയലായിരുന്നു അതിൽ താടിയും മുടിയൊക്കെ നീട്ടി വളർത്തി ഒരു നെഗറ്റീവ് ലുക്കിൽ ഒരു വില്ലൻ ക്യാരക്ടറായിരുന്നു പക്ഷേ ഇത്തവണ ഹീറോ ക്യാരക്ടറാണ് രാഘവിൽ എന്ന് പറഞ്ഞ സീരിയലിൽ ഒരു പോലീസ് ഓഫീസർ ഗെറ്റപ്പിലാണ് ഞാൻ വരുന്നത് ലോക്ക്ഡൗൺ ഈ പോലീസ് കഥാപാത്രത്തിന് ഒരു പണി തന്നു റോയി അലക്സ് പാലത്തിങ്കൽ തുളസിയുടെ രാമനെത്തി രാവണനെ നേരിടാൻ മുന്നിൽ നിൽക്കുന്നവർ എത്ര വലിയ കൊലകൊമ്പനായാലും ഒറ്റയ്ക്ക് നേരിടുന്ന ആണൊരുത്തൻ വ്യത്യസ്തനാമൊരു ബാർബറാം ബാലനെ സത്യത്തില ലോക്ക്ഡൌൺ സമയത്തുള്ള പോലീസ് കഥാപാത്രത്തിലേക്ക് വേണ്ടി താടിയും മുടിയും എടുത്തല്ലേ പറ്റും ലോക്ക്ഡൌൺ എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ പണ്ടത്തെ കാലത്തെ പോലെ പ്രകൃതിയുടെ പശ്ചാത്തലത്തിൽ ആണ് അത് പ്രകൃതിയൊക്കെ കാണിച്ച് അതെ പ്രകൃതി രമണീയമായി മുടി കുറിക്കാം റോൺസൺ വിൻസെന്റിൽ നിന്ന് റോയൽ എക്സിലേക്കുള്ള ഒരു മേക്ക് ഓവർ ഈ താടി എന്ന് പറയുന്ന ഒരു സംഭവം ഒരു വികാരമാണ് എല്ലാവർക്കും സീരിയലില് നോക്കിക്കഴിഞ്ഞാല് അധികം നടന്മാർക്കും താടി ഉണ്ടാവും അതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡെയിലി ഉള്ള ഷൂട്ടിംഗ് ആവുന്ന സമയത്ത് ഡെയിലി അത് കട്ട് ചെയ്യാൻ മെയിൻറ്റെയിൻ ചെയ്യാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ എല്ലാവരും കൂടെ താടി വെക്കും അപ്പോൾ രാഘവിൽ സീരിയലിൽ പോലീസ് ക്യാരക്ടർ ആയതുകൊണ്ട് തന്നെ നമുക്കിത് ഡെയിലി എടുക്കണം താടി പറ്റില്ലല്ലോ അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് എപ്പോൾ ഷൂട്ടിങ്ങിന് പോകുന്നതിന് മുന്നേ ആയിട്ട് സുനീൻ്റെ അടുത്ത് വന്നിട്ട് താടിയും മീശയൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് ഒന്ന് ഗ്ലാമറായിട്ട് വരാം അപ്പോൾ സുനിയുടെ സലൂണിൽ പോയി കഴിഞ്ഞാൽ നമ്മളിങ്ങനെ അടിപൊളിയായിട്ട് പാട്ടൊക്കെ കേട്ട് നമ്മൾ വർക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതില്ലാത്തതിൻ്റെ ഒരു ക്ഷീണം മാറ്റാനായിട്ട് ഇന്ന് നമ്മളിവിടെ പാടി രസിപ്പിക്കാൻ ആദ്യമാണ് ഇവിടെ എത്തിയിരിക്കുന്നത് സുനിയുടെ മകനാണ് രാഘവിൽ സീരിയലിന്റെ ഷൂട്ടിംഗ് എത്രയും പെട്ടെന്ന് തുടങ്ങുന്നതായിരിക്കും അതിനു വേണ്ടിയിട്ടുള്ള ഗെറ്റപ്പ് മാറ്റങ്ങളൊക്കെ കഴിഞ്ഞു അപ്പോൾ വീണ്ടും സ്ക്രീനിൽ കാണാം